ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ മുകളിലത്തെ ടെറസ് കിച്ചണിലേക്ക് ഞാൻ എത്തിക്കഴിഞ്ഞു. നമ്മുടെ കുട്ടി താഴത്തെ കിച്ചണിൽ നിന്ന് മുകളിലത്തെ കിച്ചണിലേക്ക്. കുറേ ദിവസമായില്ലേ, ഈ അടുക്കള ഒരുപാട് പേര് മിസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി കുറച്ച് ദിവസം ഇവിടെ ആയിക്കോട്ടെ. അപ്പോൾ എന്താണ് എൻ്റെ പ്രധാന പരിപാടി എന്ന് മനസ്സിലായല്ലോ. ഒരുപാട് പേര് കുറേ നാളായിട്ട് ചോദിക്കുന്നൊരു കാര്യമാണ് ഗോബി മഞ്ചൂറിയൻ, വെജിറ്റേറിയൻ. അപ്പോൾ ഗോബി മഞ്ചൂറിയൻ തന്നെ ആയിക്കോട്ടെ, അതിനൊരു വലിയ കോളിഫ്ലവറായിട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. അത്യാവശ്യ സാധനങ്ങളെല്ലാം ഇവിടെയുണ്ട്. സത്യം പറഞ്ഞാൽ ഗോബി മഞ്ചൂറിയൻ വളരെ ഈസിയാണ്. ഇത് പല രീതിയിലും പല ആൾക്കാരുണ്ടാക്കുന്നുണ്ട്. റെസ്റ്റോറൻറ്റ്സ് തന്നെ പല രീതിയിൽ ചെയ്യും. അതായത് ഇപ്പോൾ ഡ്രൈ ആയിട്ടുള്ളൊരു സ്റ്റൈലുണ്ട്, ഗ്രേവി ടൈപ്പും ഉണ്ട്. ഗ്രേവി ടൈപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് കോൺഫ്ലവറൊക്കെ ചേർത്ത് ഇച്ചിരി ഗ്രേവി കൂട്ടി എടുത്തു കഴിഞ്ഞാൽ ഈ ഇത് വറുത്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ആ ഗ്രേവിയിൽ ഇട്ടാൽ മതി, ആ സമയമാകുമ്പോൾ. പിന്നെ ഡ്രൈ ആയിട്ടുള്ളതുണ്ട്. ഡ്രൈ ആയിട്ടുള്ളതാണെങ്കിൽ വേണമെങ്കിൽ ചിലപ്പോൾ ഒരു സ്റ്റാർട്ടറായിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ കേറ്ററിങ്ങിനൊക്കെ സ്ഥിരമായി കൊടുക്കുന്ന ഒരു ഗോബി മഞ്ചൂറിയനാണ്. അപ്പോൾ കേറ്ററിങ് സ്റ്റൈൽ, പല കല്യാണങ്ങൾക്കും റിസപ്ഷൻസിനും നിങ്ങളൊക്കെ പോകുമ്പോൾ കഴിക്കുന്ന ഒരു സ്റ്റൈലില്ലേ, അതാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഞങ്ങളുടെ കേറ്ററിങ്, അതായത് ഞാൻ നടത്തുന്ന കേറ്ററിങ് യൂണിറ്റ് ഇങ്ങനെയാണ് ചെയ്യുന്നത്, വർഷങ്ങളായിട്ട് ഈ ഒരു പാറ്റേണാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം. ഓക്കെ, വളരെ സിമ്പിളാണ്, ഈസി റെസിപ്പിയാണ്. അപ്പോൾ കോളിഫ്ലവറിനെ രണ്ട് കാര്യം, ഒരു കോളിഫ്ലവർ ഇപ്പോൾ ഒരു വലുതിൻ്റെയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി നേരെ പകുതി ആക്കിയാൽ മതി, ചെറിയ കോളിഫ്ലവർ ആണെങ്കിൽ. അല്ലെങ്കിൽ ഇതിൻ്റെ പകുതി എടുത്ത് ചെയ്യുകയാണെങ്കിലും ഇതിൻ്റെ നേർ പകുതി ക്വാണ്ടിറ്റി ബാക്കി എല്ലാ കാര്യത്തിലും മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അപ്പോൾ കോളിഫ്ലവർ കട്ട് ചെയ്യുന്നതിൻ്റെ ഒരു രീതി കാണിച്ചുതരാം. ഫ്ലോറസ് ആയിട്ടുള്ള ഭാഗം ഓരോന്നായിട്ട് ഇങ്ങനെ ഇളക്കി മാറ്റാം. അതാണ് ആദ്യത്തെ കാര്യം. ആ ബേസിൽ നിന്നും തണ്ട് വളരെ കുറച്ച് മാത്രം നിർത്തിയിട്ട് ഇങ്ങനെ നമ്മൾ മുറിക്കണം. ഇനി നമ്മൾക്ക് ഓരോ കോളിഫ്ലവറിനെ ആയിട്ട് എടുത്തിട്ട് ചെറിയ ചെറിയ ഫ്ലോറെറ്റ്സ് പോലെ എടുക്കണം. അതിനെ ഇങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, ഇതിനെ നമ്മൾ കോട്ട് ചെയ്ത് വറുക്കാൻ പോവുകയാണ്. അപ്പോൾ അത് ഇച്ചിരൂടെ വലുതാവും. ഇത്രയും വലുതൊക്കെ വരുമ്പോൾ നമ്മളതിനെ കുറച്ചുകൂടി ചെറുതാക്കണം. ഓക്കെ, എല്ലാ കോളി ഇതൊക്കെ ഇങ്ങനെ തന്നെ ഇട്ടാൽ മതി. ഓക്കെ, ചിലതൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഇളക്കി ഇളക്കി ഇട്ടാൽ മതി. അരിഞ്ഞ പീസസ് ഞാൻ ഇങ്ങോട്ട് മാറ്റാണ്. ഓക്കെ, അങ്ങനെ ഇത് കംപ്ലീറ്റായിട്ട് ഇങ്ങനെ തന്നെ ചെയ്യാം. ഓക്കെ, ഇനി വേറൊരു കാര്യം കൂടി ചെയ്യുന്ന സമയം നമുക്ക് വെള്ളം കുറച്ച് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. എന്താ വെച്ചാൽ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ പുഴുക്കളോ എന്തെങ്കിലും ഹിഡൻ ആയിട്ടിരിക്കുവാണെങ്കിൽ അത് പുറത്തേക്ക് വരും. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഇതളുകൾ ഇടയ്ക്ക് എടുക്കുന്നു, കുറച്ചൊക്കെ അഴിയണു, ആ സ്റ്റൈലിൽ തന്നെ പോകാം. ഓക്കെ, അപ്പോൾ ഈ സമയത്തത് ഇതിനകത്തുള്ള പുഴുക്കളെയെല്ലാം ഓടിക്കണ്ടേ. അപ്പോൾ ഒരു വെള്ളം ഇങ്ങനെ കുറച്ച് ചൂടാക്കിയിട്ട് ഇച്ചിരി ഉപ്പിട്ടിട്ട് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പീസസ് അതിനകത്തേക്ക് ഇട്ടിട്ട് തീ ഓഫ് ചെയ്യുന്നു. അപ്പോൾ ഒരു 5 മിനിറ്റ് ആ ചൂട് വെള്ളത്തിൽ കിടക്കട്ടെ, ഉപ്പ് വെള്ളത്തിൽ. എന്നിട്ട് നമ്മൾ ഊറ്റിയെടുക്കും. അപ്പോൾ അത് നല്ല ക്ലീൻ ആവും. കോളിഫ്ലവർ ആയതുകൊണ്ട് നമ്മൾ അത്രയും ശ്രദ്ധിക്കണം. വെള്ളം നല്ല ചൂടായി, ഇനി ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് അണുവിമുക്തമാക്കുന്ന പരിപാടിയാണ് നമ്മുടെ. ഇനി തീ ഓഫ് ചെയ്തു കേട്ടോ ഞാൻ. ഇത് വേവിക്കാനല്ല ഉദ്ദേശം, വേവിക്കുന്നില്ല. ജസ്റ്റ് ചൂടുവെള്ളത്തിൽ കോളിഫ്ലവർ ഇട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഊറ്റി മാറ്റും. നല്ലതായിട്ട് ക്ലീനായി കിട്ടും. ഓക്കെ, കണ്ടോ, ഇതിലേതെങ്കിലും ഒരു പുഴു എവിടെയെങ്കിലും ഒളിച്ചിരിക്കുവാണെങ്കിൽ ഇപ്പോൾ ഇത് വെള്ളത്തിൽ പൊങ്ങി വരും. അപ്പോൾ നല്ലതായിട്ട് നമുക്കിത് ക്ലീൻ ചെയ്ത് കിട്ടും. കാണാനും കുറച്ചുകൂടി ഭംഗിയാകും. നമ്മുടെ അരിയൽ പരിപാടി കഴിഞ്ഞിട്ടില്ല. സെലറി അരിയണം, പിന്നെന്താ സവാള അരിയണം, പച്ചമുളക് അരിയണം, 3 കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കോളിഫ്ലവർ ഒരു 5 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ചൂടുവെള്ളത്തിൽ നിന്ന്, ഉപ്പിട്ട ചൂടുവെള്ളത്തിൽ നിന്ന് മാറ്റും. ഇതിൽ തൽക്കാലം അഴുക്കൊന്നും വലുതായിട്ട് ഒരു പുഴുവിനെ പോലും കിട്ടിയില്ല. ദാറ്റ് മീൻസ് നമ്മുടെ കോളിഫ്ലവർ മോശമില്ലായിരുന്നു. ഈ ഒരു പ്രൊസീജിയർ കോളിഫ്ലവർ കൊണ്ട് ഏത് കാര്യം ഉണ്ടാക്കുമ്പോഴും ചെയ്യുന്നത് വളരെ നല്ലതാണ്, അല്ലെങ്കിൽ സേഫാണ്. ഈ വെള്ളം കളഞ്ഞിട്ട് വരട്ടെ.
നമുക്ക് പാത്രം ആവശ്യമുണ്ട് കോളിഫ്ലവർ വറുക്കാൻ ആവശ്യമുണ്ട് ഇനി എന്താണ് ഇനി രണ്ട് കാര്യങ്ങൾ രണ്ടല്ല മൂന്ന് കാര്യം സവാള അരിയണം എല്ലാം ചെറുതായിട്ടാണ് ഫൈൻലി ചോപ്ഡ് സെലറി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ സെലറി സ്റ്റിക്കാണ് അതിൻ്റെ ഇലയൊന്നും വേണ്ട സെലറി സ്റ്റിക്ക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഒരു തണ്ടാകാം രണ്ട് തണ്ടായാലും കുഴപ്പമില്ല അതൊന്ന് അരിയ സെലറി എങ്ങനെ നമ്മൾ മടക്കിയിട്ടൊന്ന് ചതച്ചിട്ട് അരിയാണെങ്കിൽ കൂടുതൽ അതിൻ്റെ ഫ്ലേവർ കുറച്ചുകൂടി ഇറങ്ങുന്നതാണ് പറയുന്നത് അപ്പോൾ ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എന്ന് പറയാം രണ്ട് തണ്ടും കൂടി ചേർന്ന് ഒരു സൈഡിലിരിക്കട്ടെ ഇനി വേണ്ടത് പച്ചമുളക് പച്ചമുളകും എല്ലാം ചെറുതായിട്ട് അരിയണം ഒരു ആറ് പച്ചമുളക് അപ്പോൾ പച്ചമുളകും കഴിഞ്ഞു ഒരു ആറ് പച്ചമുളക് ചെറുതായിട്ടൊക്കെ അരിഞ്ഞ് വയ്ക്കും ഫൈൻലി ചോപ്ഡ് എന്നാണ് സങ്കല്പം പിന്നെ ഉള്ളി ഉള്ളി അതുപോലെ തന്നെ ചെറുതായിട്ട് അരിയണം നാല് മീഡിയം സൈസ് ഉള്ളിയാണ് ഞാൻ എടുത്ത് വെച്ചത് ഉള്ളി അരിയുമ്പോൾ എപ്പോഴും അതിൻ്റെ ഈ ഭാഗം കട്ട് ചെയ്ത് മാറ്റണം അപ്പോൾ വർക്കിൽസിന് എന്താ വേണ്ടത് കുറച്ച് എണ്ണ ചൂടാക്കാനായിട്ട് വയ്ക്കാം ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിൽ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതൊഴിച്ചിട്ട് അതായത് വറുത്ത് കയറണമല്ലോ നമ്മുടെ കോളിഫ്ലവർ ബാറ്ററിൽ ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്നത് വറുത്ത് കയറണം കുറച്ച് എണ്ണ ഒഴിക്കുക അല്ലേ ഓക്കെ നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടിട്ട് വറുക്കാം ഇതിനെക്കാട്ടിൽ കുറച്ച് എണ്ണയിലും വറുക്കാം പക്ഷേ കുറച്ച് കൂടുതൽ സമയം എടുക്കുന്നേ ഉള്ളൂ ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ചെറിയ പാത്രത്തിൽ കുറച്ചുകൂടെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നാലോ അഞ്ചോ പ്രാവശ്യമായിട്ട് കുറേശ്ശെയിട്ട് വറുത്തെടുത്താൽ മതിയാകും അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ എണ്ണ വേസ്റ്റ് ആവില്ല അപ്പം നമ്മൾ അരിഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു സൈഡിലിരിക്കട്ടെ ഇനി ഞാൻ വേറൊരു പാത്രം എടുത്തിട്ട് ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ അതായത് സമം സമം എടുത്ത് വെച്ചിരിക്കുകയാണ് മൈദ മാവ് അരക്കപ്പ് പിന്നെന്താ അരക്കപ്പ് എന്ന് പറയുമ്പോൾ ആറ് ടേബിൾ സ്പൂൺ വരും കോൺഫ്ലവറും ആറ് ടേബിൾ സ്പൂൺ അതായത് ഹാഫ് കപ്പ് രണ്ടും ഹാഫ് ഹാഫ് അത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇടാം ഇതിപ്പോൾ മൈദാമാവാണ് അരക്കപ്പുണ്ട് അതായത് ആറ് ടേബിൾ സ്പൂൺ ഉണ്ട് ഇത് കോൺഫ്ലവർ അത് കാണുമ്പോൾ വ്യത്യാസം എന്താ വൈറ്റ് കോൺഫ്ലവർ കുറച്ചുകൂടി വൈറ്റ് കളറായിരിക്കും അപ്പോൾ ഇത് രണ്ടും സെയിം ക്വാണ്ടിറ്റി ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം പാകത്തിനുള്ള ഉപ്പ് സാധാരണയായിട്ട് ചില ആൾക്കാരാണെങ്കിൽ ഇതിനകത്ത് തന്നെ കുരുമുളക് പൊടി പിന്നെന്താ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അങ്ങനത്തെ ഒക്കെ ചേർക്കാറുണ്ട് പക്ഷേ ഞാൻ അങ്ങനെ ചേർക്കാറില്ല ഈ കാര്യം മാത്രമേ ഉള്ളൂ ഇതിനകത്തേക്ക് പിന്നെ ചിലർ മുട്ട ചേർക്കും ഒരു മുട്ടയും കൂടി ഇതിൽ പൊട്ടിച്ചൊഴിച്ചിട്ട് വറുക്കാനായിട്ട് അതൊന്നും ചേർല്ല അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം പക്ഷേ നിർബന്ധമില്ല ഇതിനകത്തേക്ക് ഞാൻ നമ്മുടെ കോളിഫ്ലവർ വെള്ളത്തിൽ നിന്ന് ഊറ്റി വെച്ചിരിക്കുന്നതാണ് അത് ഇതിനകത്തേക്ക് ഇടാം ഓക്കെ ചെറിയൊരു ഉപ്പുണ്ടാവുമല്ലോ ഇനി കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം എന്നാലേ അത് കറക്റ്റായിട്ട് കൂട്ടി ശരിയാവുള്ളൂ അത് ആവശ്യാനുസരണമാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത് ഇതിനകത്തൊരു ഈർപ്പമുണ്ടല്ലോ അതുപോരാനായിട്ട് ഏകദേശം ഒരു കാൽ കപ്പ് വെള്ളമാണ് നേരത്തെ ഒഴിച്ചത് വീണ്ടും ഒരല്പം വെള്ളം കൂടി ഒഴിക്കും അതിലിങ്ങനെ പിടിച്ചിരിക്കുന്ന രീതിയിലാകണം അപ്പോൾ ടോട്ടൽ ഞാനിപ്പോൾ ഏകദേശം ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു ഇത്രയും കോളിഫ്ലവർ അല്ലേ അപ്പോൾ അത്രയും വേണ്ടി വരും അപ്പം നല്ല സ്മൂത്തായിട്ടുള്ളൊരു കോട്ടിംഗ് ആയിട്ടത് വന്നത് ഇനി എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് ഇതെടുത്ത് ഓരോന്നോരോന്നായിട്ട് നമ്മളിങ്ങനെ ഇട്ട് വറുത്ത് പോരും ഓക്കെ അപ്പോൾ വെയിറ്റ് ചെയ്യാം അപ്പോൾ കോളിഫ്ലവർ ഇങ്ങനെ പുരട്ടി എടുക്കുക എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താ അറിയോ അതിലൊരു കോട്ടിംഗ് ഉണ്ടാവണം അത്രയേ ഉള്ളൂ അപ്പോൾ അത് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമാണ് പൊടിയിൽ ആദ്യമേ വെള്ളം ഒഴിക്കേണ്ട കോളിഫ്ലവർ ഇട്ടിട്ട് ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചിങ്ങനെ അപ്പോൾ ഒരുപാട് ലൂസും ആകില്ല അങ്ങനെ നമുക്ക് അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് ഇപ്പോഴത്തെ നോക്കി ഇപ്പോൾ ആവശ്യത്തിനുള്ള കോട്ടിംഗ് ആയി പിന്നെ ഒരുപാട് ഓവർ കോട്ടിംഗ് ആയാലും നല്ലതല്ല ഭയങ്കരമായിട്ട് എന്താ പറയുക ബജി മാതിരി ഇരിക്കുക അതും വേണ്ട കുറച്ച് ചെറിയ ലൈറ്റ് കോട്ടിംഗ് ആവശ്യമുള്ളൂ ഇത് നോക്കിക്കോളൂ ഇനി ഞാൻ എണ്ണ ചൂടായി തോന്നൂ ഇട്ട് തുടങ്ങാം ഇങ്ങനെ ചെറിയ പക്കോറാസ് പോലെ നമ്മളിങ്ങനെ വറുത്തെടുക്കും അത്രേ ഉള്ളൂ സിമ്പിൾ
എല്ലാം സിമ്പിൾ വർക്കാണ്. നമ്മളിങ്ങനെ എങ്ങനെ എത്രത്തോളം ഇഷ്ടപ്പെട്ട് ചെയ്യുന്നു എന്നുള്ള പ്രധാനമാണ്. ഇപ്പം ആദ്യമൊന്നും ഇളക്കണ്ട, അതൊന്ന് നല്ലതായിട്ട് കുട്ടീനെയൊക്കെ പിടിച്ചൊന്ന് മുരിഞ്ഞ് വരട്ടെ. അപ്പോൾ ഇന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നല്ല കരികരിപ്പായിട്ട് തന്നെ വറുത്തു വരണം, ക്രിസ്പി ആയിട്ട്. ഇപ്പം നന്നായിട്ട് എണ്ണ തിളച്ച് നല്ലതായിട്ട് ക്രിസ്പി ക്രിസ്പി ആയിട്ട് അത് ഫ്രൈഡ് ആയിക്കൊണ്ടിരിക്കുവാണ്. ഇനി ഈ ഒരു സ്റ്റേജിൽ നമുക്കിങ്ങനെ ചെറുതായിട്ടൊക്കെ ഒന്ന് അനക്കി കൊടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ ആവശ്യത്തിനുള്ളൊരു കോട്ടിങ് മാത്രമേ ഇതിന് നമുക്ക് ആവശ്യമുള്ളൂ. ഇതേ നോക്കി കറക്റ്റ് ആയിരിക്കും. ഇത് വറുത്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചേക്കാം. ഏതെങ്കിലും പീസസ് തമ്മിൽ തമ്മിൽ ഒട്ടുന്നുണ്ടെങ്കിൽ ഇത് ഫ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും അത് ഇളകി വരും. ഇപ്പം നോക്കി നല്ല കരി കരിപ്പായിട്ട് മൂത്തുകൊണ്ടേയിരിക്കുന്നു, കണ്ടോ? അതിൻ്റെ ഒരു കോട്ടിങ് നമുക്ക് ഇത്ര ആവശ്യമുള്ളൂ, കോട്ടിങ് ഓവറാകാൻ പാടില്ല. ഇതിപ്പോൾ നല്ല കരി കരിപ്പായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കും. പിന്നെ നമുക്ക് ഏതാണ്ട് എടുക്കാറായി. കാണുമ്പോൾ അറിയാലോ, കണ്ടോ? ഒരു ചെറിയൊരു കിലുക്കം കേൾക്കുന്നില്ലേ? അപ്പോൾ അതൊരു കരി കരിപ്പാണ് മനസ്സിലാക്കാം. എണ്ണ ഇങ്ങനെ ബബിളി എന്നാണ് കാണുന്നുണ്ടല്ലോ. ഈ എണ്ണ ഇങ്ങനെ ബബിളി എന്നൊരു ശബ്ദം എന്ന് പറഞ്ഞാൽ പാകത്തിന് മൂത്തു എന്നാണ്. ഈ ചെറിയ കിലുക്കം മാതിരി കിലുക്കും, സ്മോൾ ബബിൾസ്. ഇനി എടുത്തു തുടങ്ങാം. ഓക്കെ, ഇനി അടുത്ത സെറ്റ് ഇട്ട് ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. വറുക്കാനിട്ടിട്ട് നമ്മൾ അരിഞ്ഞു തുടങ്ങും. ഞാനിപ്പോൾ അരിയുന്നത് നേരത്തെ അരിഞ്ഞതേ ഉള്ളൂ. വറുക്കാനിട്ടിട്ട് അരിഞ്ഞു തുടങ്ങിയാൽ ഇടയ്ക്ക് നോക്കിയാൽ മതിയല്ലോ, അത് വറുത്ത് പോരാ. ആ സമയം കൊണ്ട് അരിഞ്ഞു കഴിയും. പിന്നെ സ്ട്രെയിറ്റ് അവേ നമ്മൾ വാഴത്തലേക്ക് പോകും. അതാണ് അതിൻ്റെ ഒരു പാറ്റേൺ. അപ്പോൾ ഇത് കുഴപ്പമില്ല, നമുക്ക് ഈ ഒരു പാറ്റേൺ ഞാൻ ഇങ്ങനെ കാണിച്ചു തന്നേ ഉള്ളൂ. അങ്ങനെ നമ്മളുടെ കോളിഫ്ലവർ എല്ലാം നമ്മൾ വറുത്ത് കഴിഞ്ഞു. ഇനി എണ്ണ ഇങ്ങോട്ട് മാറ്റിയിട്ട് ഇതേ അടുപ്പിലേക്ക് തന്നെ കുറച്ചുകൂടി പരന്ന പാത്രം, എൻ്റെയും നിങ്ങളുടെയും ഫേവറേറ്റ് പാത്രം, അതെടുത്തിട്ട് ഈ ചൂടായി കിടക്കുന്ന എണ്ണ തന്നെ നമുക്ക് കുറച്ച് യൂസ് ചെയ്യാം. അപ്പോൾ വഴറ്റേണ്ട ആവശ്യമുണ്ടല്ലോ, വഴറ്റുന്നതിന് ആവശ്യമായിട്ട് ഉള്ള എണ്ണ. പാത്രം ഒന്ന് ചൂടായി വരുന്നേ ഉള്ളൂ, എണ്ണയ്ക്ക് പക്ഷേ നല്ല ചൂടുണ്ട്. അപ്പോൾ ഇത് ആദ്യം ഞാൻ ഇടാൻ പോണത്, ആദ്യം നമ്മൾ എണ്ണയിൽ ഇടേണ്ട കാര്യം സെലറി, സെലറി സ്റ്റിക്ക് അരിഞ്ഞത്. ഓക്കെ, അതിൻ്റെ ഫ്ലേവർ ആദ്യം ഒന്ന് എണ്ണയിൽ ഇറങ്ങട്ടെ. ഇനി ഇതിനകത്തേക്ക് പച്ചമുളക്, ഇത് രണ്ടും ഒന്ന് ചെറുതായി വാടി, ഉപ്പ് ഒന്ന് വാടി കഴിഞ്ഞിട്ട് സവാള അരിഞ്ഞതും കൂടി ചേർക്കാം. അപ്പോൾ സവാള നാല്, ഒരു ചെറിയ സൈസായാലും കുഴപ്പമില്ല, മീഡിയം ആണെങ്കിലും കുഴപ്പമില്ല, വലുതാണെങ്കിലും മൂന്നെണ്ണം മതി സവാളയുടെ അളവ്. സത്യം പറഞ്ഞാലേ ടിപ്പിക്കൽ ചൈനീസ് സ്റ്റൈലാണോ ഞാൻ ഈ മഞ്ചൂറിയൻ ചെയ്തതെന്ന് വെച്ചാൽ അല്ല, ഇതൊരു കേറ്ററിംഗ് സ്റ്റൈലാണ്, ഇതൊരു ഇൻഡ്യനൈസ്ഡ് ഇൻഡോ ചൈനീസ് ആണ്. കാര്യം ഞാൻ സാധാരണ ഗതിയിൽ ഒരു പക്ക ചൈനീസ് ആണെങ്കിൽ നമ്മൾ എന്താ പറയുക, സോസസൊക്കെയാണ് ഉപയോഗിക്കുന്നത്, അതെല്ലാം ഫൈനാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം മുളക് പൊടിയൊന്നും ഇടില്ല, കുരുമുളക് പൊടിയേ ഉള്ളൂ. പക്ഷേ ഇതിൽ ഞാൻ മുളക് പൊടിയൊക്കെ അതെ. ഇപ്പോൾ ഇത് ഒന്ന് വാടി തുടങ്ങി, ഇനി ഞാൻ സവാളയും കൂടി ചേർക്കാം. അതല്പം എണ്ണയും കൂടി വേണ്ടി വരും. ആ ചൂടെണ്ണ ഉണ്ടല്ലോ, അതിൽ നിന്ന് തന്നെ എടുക്കും. ഓക്കെ, ഇപ്പോൾ സവാളയെല്ലാം നന്നായിട്ട് വാടി കുഴഞ്ഞ് കാണുന്നുണ്ടല്ലോ, ചുരുങ്ങി വരുന്നു. ഇച്ചിരൂടായിക്കോട്ടെ, ചൂടായിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. ഈ ഒരു സ്റ്റേജിൽ നന്നായിട്ട് വാടിയല്ലോ, നന്നായിട്ട് വാടി പിങ്കായി കഴിഞ്ഞിട്ട് ഈ ഒരു സമയത്ത് നമുക്ക് വെളുത്തുള്ളി പേസ്റ്റ്, ഗാർലിക് പേസ്റ്റ് ഒരു, അത് കൂടുതലിടാം, ഒന്നര ടേബിൾ സ്പൂൺ. ഇഞ്ചി പേസ്റ്റ്, ജിഞ്ചർ പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ മതി. ഇത് രണ്ടും കൂടി ചേർത്തിട്ട് ആവാറ്റൽ പ്രോസസ് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ അതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറി ഇതിൻ്റെ കൂടെ യോജിച്ച് കിട്ടും. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി അരച്ചതും ചേർത്തല്ലോ. അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റൈലിലാണ് ചെയ്യുന്നത് കേട്ടോ. സാധാരണ ഗതിയിൽ എങ്ങനെയാണ്, വെളുത്തുള്ളി ഫൈൻലി ചോപ്ഡ് വെളുത്തുള്ളിയാണ് വഴറ്റുന്ന ആദ്യം എണ്ണയിലേക്ക് ഇടുന്നത്. അങ്ങനെയും ചെയ്യാം, ആ ഒരു മെത്തേഡിൽ. ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഇൻഡോ ചൈനീസ് ബ്ലെൻഡർ.
പക്ഷെ സ്വാഗതമായി നമ്മൾ വന്നാണ് ആൾക്കാരെല്ലാം ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. കേറ്ററിംഗ് ഒക്കെ നടത്തുമ്പോൾ ഭക്ഷണം കഴിക്കാൻ വരുന്നവരൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മഞ്ചൂറിൻ്റെ റെസിപ്പിയൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ടായിരുന്നു ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇനി കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഏകദേശം നമ്മളുടെ സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടി ചേർന്ന് സെലറി ഓക്കെ ആയി വരികയാണ്. ഇപ്പോൾ ചുരുങ്ങി ചുരുങ്ങി ഇത്രയേ ഉള്ളൂ, ഒരു ഒരു പിടിക്കുള്ളതായി. എന്തോരം ഉണ്ടായിരുന്നു ഇപ്പോഴൊക്കെ കണ്ടു നോക്കൂ, കാണുന്നുണ്ടല്ലോ വളരെ വളരെ ചുരുങ്ങി. ആ ഇനി നമുക്ക് ഏതാണ്ടായി കഴിഞ്ഞു, എല്ലാം ഭാഗത്തിന് മൂത്തിട്ടുണ്ട്. അതായത് ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ആ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് കറക്റ്റായിട്ട് എല്ലാം വാടി റെഡിയായിട്ടുണ്ട്. കളറൊക്കെ ആണ് മാറി വരുന്നു. ഈ സ്റ്റേജിലാണ് നമ്മളിനി കുറച്ച് കാര്യങ്ങൾ ചേർക്കുന്നത്. നോക്കിക്കോളൂ എന്തൊക്കെയാണെന്ന്. ഒന്ന് പൗച്ചം എന്ന് പറയുന്ന എൻ്റെ ഫേവറേറ്റ് ബ്രാൻഡാണ് നമ്മളുടെ സോയ സോസ്. ഇതാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന സോയ സോസ്. ഈ കമ്പനിയുടെ ചില്ലി സോസും സോയ സോസും ഒക്കെ നല്ലതാണ്. പൗച്ചോങ്, ഇത് ആദ്യം തൊട്ട് ഞാൻ പറയുന്നത് ഒരുപാട് പേർ, പക്ഷേ ഇത് എവിടെയൊക്കെ കിട്ടും എനിക്കറിയില്ല, എപ്പോഴും കിട്ടാറില്ല എന്നാണ് പറയുന്നത്. ഇത് കൊൽക്കത്ത, അവിടെ നിന്നാണ് പ്രൊഡക്ഷൻ കാണിക്കുന്നത്. ഓക്കെ, ഫുഡ് പ്രോഡക്ട്സ്, പൗച്ചോങ് ഫുഡ് പ്രോഡക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഓക്കെ, ഇതാണ് ഞാനിത് എപ്പോഴും വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യും. ട്രിവാൻഡ്രത്ത് ഇത് കിട്ടാറുണ്ട്. ഇത് ഡാർക്ക് സോയ ആണ് യൂസ് ചെയ്യണത്. ഇതിന് തന്നെ ലൈറ്റ് സോയയും കിട്ടും. അങ്ങനെയാണെങ്കിൽ അത് വാങ്ങിച്ചാലും മതി. ഈ പൗച്ചങ്ങനെ ഞാൻ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇത് പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല, പ്രോഡക്റ്റ് നല്ലതാണ്, അതുകൊണ്ടാണ്. നിങ്ങൾക്കും അത് വാങ്ങിയാൽ നല്ല റിസൾട്ട് കിട്ടും. ഒരു 3 ടേബിൾ സ്പൂൺ, ഓക്കെ 3 ടേബിൾ സ്പൂൺ സോയ സോസ്. തീ എല്ലാം നന്നായിട്ട് കുറച്ചിട്ട് ചേർക്കണം. ഞാനിപ്പോൾ കുറച്ചിട്ടാണ് ചേർത്തത്. ഇനി ടൊമാറ്റോ സോസ്. ഞാൻ പ്രത്യേകിച്ച് ഒരു ബ്രാൻഡും പറയുന്നില്ല, നിങ്ങൾ സാധാരണയായിട്ട് വാങ്ങിക്കുന്ന ഏത് ടൊമാറ്റോ സോസ് ആണെങ്കിലും കുഴപ്പമില്ല. അതും പക്ഷേ അത് ഇതിൻ്റെ ഡബിളാണ് വേണ്ടത്, 3 അല്ല, ഒരു ഏകദേശം ഒരു 7, 6 to 7. ഇപ്പം 3 കഴിഞ്ഞു, 4, 5, 6. ഓക്കെ, ഒരു 6 മുതൽ 7 വരെ ആകാം. 1 ടേബിൾ സ്പൂണും കൂടെ വേണമെങ്കിലും ചേർക്കാം. 6 to 7 ടൊമാറ്റോ സോസ്. ഓക്കെ, അതിച്ചിരി കയറി ഇറങ്ങിക്കുന്നത്. ഈ ഒരു മഞ്ചൂറിയന് കുറച്ച് ഒരു റെഡ് കളറാണ് കുറച്ച്. പിന്നെ ഇതിൽ സോയാ സോസിൻ്റെ ഒരു ഉപ്പൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ നോക്കിയിട്ടേ ഇടുള്ളൂ, പക്ഷേ എന്തായാലും ഉപ്പ് കുറച്ച് വേണ്ടി വരും. ഒരല്പം ഉപ്പും കൂടി ചേർക്കാം. ഇനി ഒരു പ്രധാന കാര്യമുണ്ട്, ഞാൻ പറഞ്ഞല്ലോ ഞാനിതൊരു ഇൻഡോ ചൈനീസ് ബ്ലെൻഡാണ്, അതുകൊണ്ട് തന്നെ മുളക് പൊടി ചേർക്കും. പിരിയൻ മുളകിൻ്റെ പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. നല്ല കളറും കിട്ടും. ഏതാണ്ടൊരു 1.5 ടേബിൾ സ്പൂൺ പൊടി. നല്ല കളറും ഉണ്ടാകും, അത്യാവശ്യം സ്പൈസി ആയിട്ട് കിട്ടും. ഇനി വീണ്ടും ഞാൻ തീയത് അല്പം ഒന്ന് കൂട്ടിയിരുന്നു. ഓക്കെ, മുളകിൻ്റെ പൊടി ചേർത്ത്. ഇനി കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കും. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, മനസ്സിലാവില്ല, അപ്പോൾ അത്യാവശ്യം എരിവുണ്ടാകും. 1 ടീസ്പൂൺ, ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് മാറ്റമൊക്കെ വരുത്താം. 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, ഇതിൻ്റെ കൂടെ ഉപ്പ് ചേർത്താലോ. ഇനി 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കണം, ഇതെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. 1 ടീസ്പൂൺ ഓഫ് ഷുഗർ പഞ്ചസാര, അതും കൂടി വരുമ്പോഴാണ് ഇത് കറക്റ്റ് ആവുന്നത്. അത് നല്ല ഒരു പേസ്റ്റായിട്ട് വന്നതുണ്ടോ, എല്ലാം കൂടി ചേർന്നിട്ട് പേസ്റ്റ് രൂപത്തിലായി ഒരു കാര്യം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ആവശ്യാനുസരണമാണ്, 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെ ആകാം. ഇനി തീ കൂട്ടി കൊടുക്കാം. ഞാനൊരു സോസിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഇതാണ് നമ്മളുടെ മഞ്ചൂറിയൻ സോസ്. ടോട്ടലായിട്ട് ഞാൻ 1 കപ്പ് വെള്ളം ചേർക്കും. അപ്പോൾ ഉപ്പൊക്കെ നോക്കാം. ഈ ഒരു സ്റ്റേജിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർക്കും. ഒരല്പം ഉപ്പും കൂടി ആകാം. ആ വെരി ടേസ്റ്റി, രക്ഷയില്ലാത്ത സുഖം. ഇപ്പം നല്ലൊരു വിള വരട്ടെ. അയ്യോ, അപ്പോൾ ഇപ്പോൾ കറക്റ്റ് ഒരു സോസ്. ആഹാ, നല്ലൊരു ഓ, ഇതിൽ ഞാൻ കളറൊന്നും ചേർക്കുന്നില്ല, ചില ആൾക്കാർ കളറും കൂടി ചേർക്കും കേട്ടോ, ആർട്ടിഫിഷ്യലായിട്ട്. അതെ, കളർ അതിൻ്റെ ആവശ്യമില്ല. അതിന് പകരമാണ് നമ്മൾ പിരിയൻ മുളകിൻ്റെ പൊടി ചേർത്തത്. അപ്പോൾ സോസസിനെ എല്ലാം നമുക്ക് അടച്ചൊരു സൈഡിലേക്ക് മാറ്റാം. നല്ലതായിട്ട് തള വന്നു തുടങ്ങി, ഉപ്പൊക്കെ നോക്കി എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. ഇനി ഒന്നും ചെയ്യാനില്ല. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. അപ്പോൾ ഈ ഒരു സോസ് നമ്മൾ തയ്യാറാക്കി വെച്ചാൽ
ഡബ്ബകളിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും മഞ്ചൂറിയൻ ഉണ്ടാക്കാം. ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ മഞ്ചൂറിയൻ ഏതിലുണ്ടാക്കാം, ചിക്കനിലുണ്ടാക്കാം, മട്ടണിലുണ്ടാക്കാം, എല്ലാ കാര്യങ്ങളും പിന്നെ വെജ് ഐറ്റംസ് തന്നെ ഏതിൽ വേണമെങ്കിലും ചെയ്യാമല്ലോ. ഇതുപോലെ വറുക്കുന്നു, മിക്സ് ചെയ്യുന്നു, ദാറ്റ്സ് ഓൾ. പിന്നെ ഇതിലൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഗതിയിൽ സെർവ് ചെയ്യുന്ന സമയത്ത് മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. ഈ സോസ് നേരത്തെ തയ്യാറാക്കി വെക്കുക, അതിൻ്റെ ഗ്രേവി, എന്നിട്ട് ഇത് വറുത്ത് വയ്ക്കുക. രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വെച്ചേക്കുക. നമ്മൾ ടേബിളിലേക്ക് വിളമ്പാനായിട്ട് കൊണ്ടുവന്ന സമയത്താണ് മിക്സിങ് വേണ്ടത്. അല്ലെങ്കിൽ ഇത് കൂടെ ഇരുന്ന് കുറച്ചൊന്ന് തണുത്ത് വരുമ്പോൾ ഒന്ന് ഇതാകും. പക്ഷേ സോഗിയൊന്നായി പോവില്ല, ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇത് ഇച്ചിരി ഒരു ഡ്രൈ, സെമി ഡ്രൈ ആയിട്ടുള്ളൊരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഇത് ലൂസായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഈ ഗ്രേവിയെ വളരെ ലൂസാക്കിയിട്ട് പിന്നെ കോൺഫ്ലവർ ഒക്കെ ചേർത്ത് കുറച്ചൊന്ന് തിക്കാക്കിയിട്ട് പിന്നെ അതൊരു സോസ് പോലെ കുറച്ച് കൂടുതൽ അതിനകത്താണ് ഇടുന്നത്. കുറച്ച് ചാറായിട്ട് ഇതങ്ങനെയല്ല, കുറച്ച് ഗ്രേവി ഉണ്ടാവും, ഇങ്ങനെ ചുറ്റിയിരിക്കും, ഒന്ന് പൊരിഞ്ഞിരിക്കുന്നത്. നോക്കിക്കോളൂ, ഞാൻ ഇടാൻ പോവാണേ. അപ്പോൾ ഗ്രേവി അത്യാവശ്യം നമ്മൾ ആ ഒരു കപ്പ് വെള്ളം ഒഴിച്ചല്ലോ, അതൊന്ന് തിളച്ച് ടൈറ്റായി കഴിഞ്ഞു. ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ പീസസ് ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്ന പോലെ കംപ്ലീറ്റ് ഓവർ തീ ഓഫ് ചെയ്യാം. നല്ലൊരു മിക്സി അത്ര ആവശ്യമുള്ളൂ. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ആയതുകൊണ്ടാണ് ഈ മിക്സ് ചെയ്തത്. ഇപ്പോൾ സാധാരണ ചെയ്യുന്നത് എങ്ങനെയാണ്, വിളമ്പുന്ന സമയത്ത് മാത്രം മിക്സ് ചെയ്താൽ മതി. അപ്പോൾ നല്ല ഫ്രഷ് ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് സെർവ് ചെയ്യാൻ പറ്റും. ആഹാ, ഇത് ചപ്പാത്തിക്കെല്ലാം എന്താ കോമ്പിനേഷൻ! ഫ്രൈഡ് റൈസ്, ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, എനിത്തിങ്, നാൻ, റൊട്ടി, എവറിത്തിങ്. ഇത് ഞാൻ പറഞ്ഞല്ലോ ഡ്രൈ ഫോമിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്ന രീതിയിൽ. അപ്പോൾ ഇത് കുറച്ചുകൂടെ ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ വെള്ളം കുറേ കൂടുതൽ ഒഴിച്ചാൽ മതി. തിളപ്പിച്ചിട്ട് ഇപ്പോൾ ഗ്രേവിയിൽ ഞാൻ ഒരു കപ്പല്ലേ ഒഴിച്ചാൽ, ഒന്ന് ഒന്നേകാൽ ഒന്നര കപ്പ് വരെ ഒഴിച്ചാൽ ഇത് ഓക്കെയാണ്. ഒന്നര കപ്പ് വരെ ഒഴിച്ചാലും നമുക്കിത് കറക്റ്റായിട്ട് കിട്ടും ഈ ഒരു സ്റ്റൈലിൽ തന്നെ. ഇനി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു നാലോ അഞ്ചോ കപ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിക്കുക. എന്നിട്ട് അതൊന്ന് ടൈറ്റനാക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഒരു ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ കോൺഫ്ലവറും കൂടി കലക്കി ഒഴിക്കുക. അപ്പോൾ അതൊരു സംഭവമാകും. പിന്നെ ഇതിൽ ഞാൻ ക്യാപ്സിക്കം ചേർത്തിട്ടില്ല. നമ്മൾ ക്യാപ്സിക്കം എപ്പോഴും ചേർക്കണം എന്ന് നിർബന്ധമില്ല. എൻ്റെ ചില്ലി ചിക്കനിലും ഞാൻ ക്യാപ്സിക്കം ചേർത്തിട്ടില്ലായിരുന്നല്ലോ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ചില്ലി ചിക്കൻ, അപ്പോൾ അതിൻ്റെ ഒരു ഇഷ്ടപ്പെട്ട ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെയാണ് ഇതിലും ചേർക്കാറില്ല. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം, അതായത് വയറ്റലിൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ ചേർത്താൽ മതി. അല്ലെ, അല്ലെങ്കിൽ ആ കൊള എന്താ പറയുക, ക്യാപ്സിക്കത്തിൻ്റെ കളർ മാറും. ഒരുപാട് വാടാൻ പാടില്ലല്ലോ, ഒന്ന് വാടിയാൽ മതി. അപ്പോൾ എല്ലാം വഴറ്റി ആ സോസസ് ചേർക്കുന്നതിന് തൊട്ട് മുന്നേ ഒരു അഞ്ച് മിനിറ്റ് മുന്നേ ചേർത്ത് വഴറ്റിയാൽ മതി. അപ്പോൾ അത് പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ ചിക്കൻ മഞ്ചൂറിയൻ ആണെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. ഇപ്പോൾ കോളിഫ്ലവറിന് പകരം ചിക്കൻ വെച്ച ഓക്കെ. ഇനി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കാണിക്കാം, ടേസ്റ്റും ചെയ്യാം. ഓക്കെ, ഇതെല്ലാം ഒന്ന് ഒതുക്കട്ടെ. അപ്പോൾ മഞ്ചൂറിയൻ റെഡിയാണ്. ഒരു കാര്യം കൂടിയുണ്ട്, അതായത് കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി ലാസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് കിട്ടും, കളർ സ്കീം ടേസ്റ്റുമാണ്. സ്പ്രിംഗ് ഓണിയൻ അറിയാമല്ലോ, ചെറിയ ബൾബ് പോലെ ഉള്ളി, അതിങ്ങനെ എടുത്ത് വയ്ക്കുക. എന്നിട്ട് എൻ്റെ ലാസ്റ്റ് പാർട്ട്, അല്ല ദിയെല്ലാം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ കണ്ടിട്ട് എന്ത് തോന്നി? നല്ല ഭംഗിയുണ്ട് അല്ലേ. അപ്പോൾ അതൊരു ഭംഗിയായിട്ട് കിടക്കും. ഇനിയാണ് വിളമ്പാൻ പോണേ. ഇതിൽ അജിനോമോട്ടോ പരിപാടി ഒന്നും ഇല്ല കേട്ടോ, ഞാനതൊന്നും ഉപയോഗിക്കുന്നില്ല, ഉപയോഗിക്കാറുമില്ല. അതിനെ ടേസ്റ്റി ടേസ്റ്റി യമ്മി യമ്മി നമ്മളുടെ ഗോപി മഞ്ചൂറിയൻ. ഗോപി അത് ഭയങ്കര ഫേമസ് ആണല്ലോ. ഗോപി മഞ്ചൂറിയൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എന്താ പറയുക, വെജിറ്റേറിയൻസ് ആയിട്ടുള്ള എല്ലാവരുടെയും ഫേവററ്റ് ആണ്. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ പോയി തന്നെ ലഭിക്കാറും നോൺ വെജ് കഴിക്കാത്തവർ ഓർഡർ ചെയ്യുക. അപ്പോൾ വെജ് നോൺ വെജുകാർക്ക് ചില്ലി ചിക്കൻ എന്ന് പറയുന്ന പോലെയാണ് നമ്മളുടെ വെജിറ്റേറിയൻസിന് ചില്ലി ഗോപിയും ഗോപി മഞ്ചൂറിയനും ഒക്കെ. അപ്പോൾ എനിക്ക് അത്ര വലിയ ഫേവററ്റ് ഒന്നുമല്ല കേട്ടത്, ചില്ലി ഗോപിയും ഗോപി മഞ്ചൂറിയൻ. പക്ഷേ ഈ സ്റ്റൈലിൽ ചെയ്യുമ്പോൾ ഭയങ്കര സ്വാദാണ്, അതെനിക്കിഷ്ടമാണ് അത്യാവശ്യം. പിന്നെ നല്ല സ്പൈസി ആയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്, ടേസ്റ്റി. എനിക്ക് മധുരം കഴിക്കുന്നതിന് അത്രയും ഒരു ആവേശമില്ല എരിവുള്ള കാര്യം കഴിക്കാൻ.
വെരി ടേസ്റ്റി. ഒരു രക്ഷയില്ല. അതായത് കോളിഫ്ലവറിൻ്റെ കരികരിപ്പ് ഇപ്പോഴും ഉണ്ട്. കഴിക്കുമ്പോൾ ആ കരികരിപ്പ് നമുക്ക് ഫീൽ ചെയ്യാം. കറി ഉണ്ടാക്കി കഴിയുന്നവരായില്ലല്ലോ. രണ്ടാമത് അത്യാവശ്യം എരിവുണ്ട്, പിന്നെ ഇച്ചിരി മധുരവും ഉപ്പും എല്ലാ കാര്യങ്ങളും ഉണ്ട്. പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ എരിവ് ഒരല്പം കയറിയാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് വേണമെങ്കിൽ ഇപ്പോൾ ഞാനൊരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തു, അത് ഹാഫ് ടീസ്പൂൺ ആക്കാം. മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ ചേർത്തു പിരിയാൻ മുളകിൻ്റെ, അത് ഒരു ടേബിൾ സ്പൂൺ ആക്കാം. പച്ചമുളകിൻ്റെ അളവ് വേണമെങ്കിൽ ഒരു മൂന്നെണ്ണം ആക്കാം. അതൊക്കെ ഇംപ്രവൈസേഷൻസ് ആണ്. പക്ഷേ ഇത് ഒന്നുകൂടി എടുത്ത് കഴിക്കാൻ തോന്നുന്ന അവസ്ഥ സത്യത്തിൽ. പിന്നെ മധുരം ഇച്ചിരി നമ്മൾ പഞ്ചസാര ഇട്ടിരുന്നു, അത് കൂടാതെ ടൊമാറ്റോ സോസിനുണ്ടാകുന്ന ആ മധുരം എല്ലാം കൂടി ചേർന്ന് എക്സലൻറ്റ് ഒരു ഡിഷാണ്. ഏറ്റവും നല്ലതായിരിക്കും നിങ്ങളുടെ ഒരു വൈറ്റ് റൈസിനോ അല്ലെങ്കിൽ ഫ്രൈഡ് റൈസിനോ നൂഡിൽസിനോ അതൊന്നും വേണ്ട, നമ്മുടെ ചപ്പാത്തിക്ക് അല്ലെങ്കിൽ ഒരു ബ്രെഡായാലും മതി. ഇത് രാത്രിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് രാത്രി നമ്മളുടെ ഡിന്നർ ചപ്പാത്തി. ഇവിടെ എല്ലാ ദിവസവും ചപ്പാത്തിയാണ് രാത്രി. ചോറുണ്ടാവും, ഉച്ചക്കലത്തെ ചോറിൻ്റെ ബാക്കി കറികളും എല്ലാം ഉണ്ടാവും. പക്ഷേ ഭൂച്ചറിന് ഇഷ്ടം ചപ്പാത്തി. വിഷ്ണു ചപ്പാത്തിയാണ് കൂടുതലും കഴിക്കുന്നത്. അപ്പോൾ സൈഡ് ഡിഷ് ഇന്നൊരു വെജിറ്റേറിയൻ ആയിക്കോട്ടെ, വെറൈറ്റി എന്തായാലും ഉണ്ടാക്കി നോക്കാം. നിങ്ങളുടെ ഒരുപാട് കാലത്തെ ആവശ്യമായിരുന്നു ഈ ഗോപി മഞ്ചൂരിയൻ. അത് ഞാൻ സാധിച്ചു തന്നിരിക്കുകയാണ്. അപ്പോൾ സന്തോഷമായിക്കാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യണ്ടേ? ഒരു ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെന്താ ഷെയർ ചെയ്യുക ഫ്രണ്ട്സുമായിട്ട്. അപ്പോൾ വളരെ വളരെ സന്തോഷം. ഓക്കെ, അപ്പോൾ പിന്നെ എന്താ പറയണ്ടത്, നമ്മുടെ വെബ്സൈറ്റിലേക്ക് എല്ലാവരും പോയി നോക്കണം. lakshminayar.com ഗൂഗിളിൽ പോയിട്ട് വെബ്സൈറ്റിലേക്ക് പോകും. അപ്പോൾ അതിനകത്ത് നമ്മുടെ റെസിപ്പിയുടെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ അവിടെയും ചോദിക്കാം, കമൻറ്റ് ബോക്സിൽ വന്ന് സംസാരിക്കാം അവിടെ വെബ്സൈറ്റിലും. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.